എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരം നൽകും. കർത്താവെ, വ്യാജം പറയുന്ന മധുരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കുന്നു. വഞ്ചന നിറഞ്ഞ നാവെ, നിനക്ക് എന്ത് ലഭിക്കും? ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക? ധീരയോദ്ധാവിൻ്റെ മുറിച്ച വാസ്ത്രവും ചുട്ടുപഴുത്ത കരലും തന്നെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തെ സ്മരിക്കുന്ന ഈ ദിവസം ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുമായുള്ള സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളെയും വിനയപൂർവ്വം താഴ്മയോടെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. നല്ല ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ഈ നാടിൻ്റെ അവസ്ഥകളെയും രോഗങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അങ്ങയെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഏറെ പ്രത്യേകമായി ഞങ്ങളുടെ ഈ ഇടവകയിലെ ഓരോ മക്കളെയും അങ്ങയെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ നന്മകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അസമാധാനത്തെയും ഒക്കെ അങ്ങേക്കൊരു മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിച്ച് അങ്ങയോട് കൂടുതൽ കൂടുതൽ ആശ്രയിച്ച് മുന്നേറുവാനും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനും അങ്ങുമായുള്ള സ്നേഹബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നവീകരിക്കുന്നത് വഴി ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെയും കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു.
നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴി മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണം എന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ വിട്ടുകൊടുത്തത്. പരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിന വേദനയുടെ ഫലം കൊണ്ട് അവർ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ വേറെ അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് ഏറ്റെടുത്ത പീഡാനുഭവ സഹന മരണങ്ങളെ അനുസ്മരിക്കുന്ന ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും സഹനങ്ങളെയും
മായയുടെ കുരിശോട് ചേർത്ത് ഞങ്ങളും കാഴ്ചവയ്ക്കുന്നു. ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി സ്വന്തം ജീവൻ സമർപ്പിച്ച നല്ല യേശു മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ, അങ്ങനെ സ്വന്തം ജീവിതം വഴി മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആശ്വാസം ദൈവത്തിൽ മാത്രമാണ് എന്ന് അനുസ്മരിക്കുന്ന സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഏറ്റു പറയാം, ദൈവമേ അങ്ങിൽ മാത്രമാണ് എൻ്റെ ആശ്വാസം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. ദൈവമേ അങ്ങിൽ അവിടുന്ന് മാത്രമാണ് കോട്ടയും ഞാൻ ദൈവമേ അങ്ങയിൽ മാത്രമാണ് ചരിഞ്ഞ മതിലും പോലുള്ള ഒരുവനെ തകർക്കുവാൻ നിങ്ങൾ എത്ര നാളൊരുപ്പെടും. അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല. എന്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എന്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ദൈവമേ അങ്ങിൽ മാത്രമാണ് എന്റെ ആശ്വാസം. വലിയവനും ചെറിയവനും ഒന്നുപോലെയാണ്, ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ്രയിക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. ദൈവമേ അങ്ങിൽ മാത്രമാണ് എൻ്റെ ആശ്വാസം. കർത്താവേ കാരുണ്യവും അങ്ങയുടേതാണ്, അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കത്ത വിധം പ്രതിഫലം നൽകുന്നു. ദൈവമേ അങ്ങിൽ മാത്രമാണ് എൻ്റെ ആശ്വാസം. Yes, sir.
കർത്താവായ ദൈവമേ, ശിശു സഹജമായ നിഷ്കളങ്കതയോടെ ഞങ്ങളുടെ ഇല്ലായ്മകളെയും കുറവുകളെയും ഞങ്ങളുടെ ബലഹീനതകളെയും പോരായ്മകളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവനെ പോലും ഞങ്ങൾക്കായി നൽകുവാൻ തക്ക വിധം ഞങ്ങളെ സ്നേഹിച്ച അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളുടെ നിസ്സാരതകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളും ആയിരിക്കുന്നു. സ്വർഗീയ വൃന്ദം മുഴുവൻ ആരാധനാ സ്തുതികൾ അർപ്പിക്കുന്ന അങ്ങേ സന്നിധിയിൽ എളിയവരായ ഞങ്ങളും അങ്ങ് ഞങ്ങൾക്കായി ഏറ്റെടുത്ത പാടുവീടുകളെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വഴി ഞങ്ങളുടെ പാപങ്ങൾ വഴി അങ്ങ് ഏറ്റെടുക്കേണ്ടി വന്ന എല്ലാ വേദനകളെയും ഹൃദയപൂർവ്വം ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളും അങ്ങേ മുൻപിൽ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ മാപ്പ് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ മാപ്പ് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകാമായിരുന്ന ഞങ്ങളേറ്റെടുക്കാമായിരുന്ന അനേകം നന്മകളെ മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകളെ ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഏറ്റെടുത്ത മറ്റുള്ളവരെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി തീർക്കാവുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിനേക്ക് ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. എന്തെല്ലാം കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതം എത്രമാത്രം ചെറുതായിരുന്നാലും അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന അനന്തമായ നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെ ഹിതം പൂർത്തിയാക്കുവാൻ സ്വന്തം ജീവിതത്തിലെ സുഖ സന്തോഷങ്ങളെ മാറ്റി പിതാവിന്റെ ഇഷ്ടം പരിപൂർണ സന്തോഷമായി ഏറ്റെടുത്ത നല്ല ഈശോയെയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വേണ്ടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നു പോകുന്ന എല്ലാ കുറവുകളെയും പോരായ്മകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാ സന്തോഷങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ഈശോ, ഇന്ന് വരെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
എന്തുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് സഹനങ്ങൾ നൽകുന്നു എന്ന് ഞങ്ങൾ പരിതപിച്ചിട്ടുണ്ട്. അല്ല ഈശോ, ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ അങ്ങ് നടത്തിയ പീഡാനുഭവ യാത്രയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവഹിതം പൂർത്തീകരിക്കുവാനുള്ള കരുത്തും കൃപയും തന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ആരാധിക്കുമ്പോൾ ഗാഗുൽത്തായിലേക്കുള്ള അങ്ങയുടെ പീഡാസഹനയാത്രയിൽ
അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി അങ്ങയുടെ തിരുമുഖം തുടച്ച വേറൊന്നിക്കായുടെ ചിത്രം ഞങ്ങളുടെ മനസ്സിൽ തെളിയുന്നു. അനേകം വൈകൃതങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അങ്ങയുടെ മുഖം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരിലെ കുറവുകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും കണ്ടുപിടിക്കുവാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ശ്രമിച്ചു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വൈകൃതങ്ങൾക്ക് കാരണമെന്തെന്നോ അതിൻ്റെ പിന്നിലുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തെന്നോ ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അല്ലേശോ വിരൂപമായ രൂപങ്ങളിൽ അങ്ങയുടെ രൂപം കാണുവാൻ അങ്ങനെ അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് ചുറ്റുമുള്ള അനേകരിലൂടെ അങ്ങയ്ക്ക് അനുദിനം അനുനിമിഷം ശുശ്രൂഷ ചെയ്യുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അതിനുള്ള വലിയ മനസ്സും ശക്തിയും തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ആരാധിച്ചിടാക്കും വിട്ടാരാധിച്ചിടാ ആരാധിക്കുമ്പോൾ അപദാനം പാടിടാ ആ പൂജിതമാ രക്ഷാനാമം മാറ്റിപ്പാടും ആ പരമരേ താണു വീണു വന്നിച്ചിട ആത്മനാഥാന നിന്നിൽ ചേരണം ക്രൂരരായ പടയാളികളാൽ കൊലക്കളത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് പോലെ ജാഗ്രതയിലേക്ക് ആനയിക്കപ്പെടുന്ന അങ്ങയെ ഞങ്ങൾ ഓർക്കുന്നു. കണ്ണുനീർ വാർത്ത കരയുന്ന ജെറുസലേം സ്ത്രീകളെ ആ പീഡാനുഭവ യാത്രയിലും അങ്ങ് ആശ്വസിപ്പിക്കുന്നു. അല്ലേശോ ഞങ്ങളുടെ ജീവിതയാത്രകളിൽ ഞങ്ങളുടെ വേദനകളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഏറ്റവും വലുതെന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭാരമേറെ കുറിച്ച് മുഖിച്ചുകൊണ്ടുള്ള ഏറ്റവും ക്ലേശകരമായ അങ്ങയുടെ യാത്രയിൽ അങ്ങ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പറ്റുന്ന ആ വലിയ നിമിഷങ്ങളെ ധ്യാനിക്കുവാൻ ഇവിടെ പഠിപ്പിക്കണമേ. അല്ലേശോ ഞങ്ങളുടെ ക്ലേശങ്ങളിൽ മറ്റുള്ളവരുടെ ക്ലേശങ്ങളെ വലുതായി കാണുവാനും ഞങ്ങളുടെ സഹനങ്ങളാണ് വലുതെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ചെറുതും വലുതുമായ സഹനങ്ങളെ നോക്കിക്കണ്ട് അവരോട് സഹതപിക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാനുമുള്ള വലിയ കരുത്ത് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആരാധിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കും.
കാണിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ഞങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണ എല്ലാത്തിനെയും അടിസ്ഥാനം. അങ്ങയുടെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നല്ല ഈശോ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും പരിഹരിച്ച് അങ്ങയുടെ മുന്നിൽ വിശുദ്ധരായി നല്ല മനസ്സാക്ഷിയോടെ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോയെ കുറിച്ചിലെ പ്രാർത്ഥനയാണ് 22-ാമത്തെ സങ്കീർത്തനം. ആ സങ്കീർത്തനം നമുക്കൊന്ന് ചേർന്ന് ആദ്യത്തെ പാദം ഓരോ പാദങ്ങൾ കഴിയുമ്പോഴും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് ഈശോയുടെ കുരിശിൻ്റെ വേദനകളോട് ചേർത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എൻ്റെ നിലവിളിയും പ്രാർത്ഥനകളും അങ്ങൊന്ന് ശ്രവിക്കുന്നില്ലല്ലോ. സമയം ഞാൻ അങ്ങേ വിളിച്ചു, അങ്ങൊന്ന് എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിൽ ഞാൻ അങ്ങേ വിളിച്ചു, എനിക്കൊരാശ്വാസവും ലഭിച്ചില്ല. ഇസ്രായേലിന്റെ മഹത്വമേ, അങ്ങന്ന് പരിശുദ്ധ ഭവനത്തിൽ വസിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങ് ശരണപ്പെട്ടു, അങ്ങന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങയെ വിളിച്ചപേക്ഷിച്ചതിനാൽ അവരെല്ലാം രക്ഷ പ്രാപിച്ചു, അങ്ങയെ ആശ്രയിച്ചതിനാൽ അവർക്ക് ലജ്ജിക്കാനിടയായില്ല. ഞാനൊരു മനുഷ്യനല്ല, കൃമിയാകുന്നു, മനുഷ്യരുടെ നിന്ദാപാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ നിങ്ങളാ നിന്ദിക്കുന്നു. അവൻ കർത്താവിനെ ആശ്രയിച്ചെന്നും അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ജനനം മുതൽ തന്നെ അങ്ങ് എന്റെ ദൈവവും അഭയവുമാകുന്നു. അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരുന്നു. ഞാൻ ദുഃഖിതനായിരിക്കുകയാണെന്ന് അകന്നു പോകരുത്, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ബൈസാനിലെ മൃഗങ്ങൾ എന്നെ വളഞ്ഞു, അലറുന്ന സുഖത്തെ പോലെ അവയെന്നെ വിഴുങ്ങുവാൻ വരുന്നു. വെള്ളം പോലെ ഞാൻ ഒഴുകിപ്പോയി, എന്റെ സന്ധികൾ വേർപെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം എഴുകിന് തുല്യമായി ഉള്ളിലെ അവയവങ്ങൾ ഒരുങ്ങിത്തുടങ്ങി. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടു, സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് തന്നെ ജീവനെ രക്ഷിക്കണമേ. നായ്ക്കളിൽ നിന്ന് തന്നെ മോചിക്കണമേ. സിംഹങ്ങളുടെ വായിൽ നിന്നും വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും അങ്ങ് തന്നെ രക്ഷിക്കണമേ. എന്റെ സഹോദരന്മാരുടെ മുമ്പിൽ അങ്ങേ നാമം ഞാൻ പ്രകീർത്തിക്കും, ജനസമൂഹത്തിൽ അങ്ങേ ഞാൻ പുകഴ്ത്തും. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേലിന്റെ സന്താനങ്ങളെ അവിടുത്തെ ഭയപ്പെടുവിൻ. ദരിദ്രന്റെ പ്രാർത്ഥനകൾ അവിടുന്ന് അവഗണിച്ചില്ല. അവനിൽ നിന്ന് മുഖതിരിച്ചു കളയാതെ അവന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രമിച്ചു. സഭയിലെ അഭിമാനം അവിടുന്ന് എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവിടുത്തെ സ്തുതിക്കും, അവർ നിന്നും ജീവിക്കുകയും ചെയ്യും. ലോകമെല്ലാം കർത്താവിനെ ഓർത്ത് അവിടുത്തെ പകലേക്ക് മടങ്ങും. വിജാതിയർ അവിടുത്തെ പ്രണമിക്കും. എന്തെന്നാൽ രാജ്യം കർത്താവ്
പ്രാർത്ഥനകളോ ബുദ്ധിമുട്ടുകൾ